കുന്നംകുളത്ത് നടക്കാനിരിക്കുന്ന സംസ്ഥാന കായികമേളയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കോർഡിനേറ്റർ കെ എസ് മിഥുനും സെക്രട്ടറി ഗിഡ്സൺ തോമസും പറഞ്ഞു. സി സി ടി വിയോട് പ്രതികരിക്കുകയായിരുന്നു ഇരുവരും. ജില്ലാ കായികമേള മികച്ച രീതിയിലാണ് മുന്നേറുന്നത്. സംസ്ഥാന കായികമേള സംഘാടനത്തിൽ മികച്ച ചരിത്രം തീർക്കും. കായികമേള നേരത്തെയായത് താരങ്ങളെ ബാധിക്കില്ലെന്നും ആൻസി സോജൻ മെഡൽ നേടിയ ശേഷം അധികൃതർ ആരും വീട്ടുകാരെയോ താരത്തെയോ ബന്ധപ്പെട്ടില്ല എന്നത് സംബന്ധിച്ച വിവാദങ്ങളെ തങ്ങൾക്കറിയില്ലെന്നും ഇരുവരും സി സി ടി വിയോട് പറഞ്ഞു. സിന്തറ്റിക്കിൽ ആദ്യമായിട്ട് കുട്ടികൾ റവന്യൂ ജില്ലാ കായികോത്സവത്തിൽ പങ്കെടുക്കുകയാണ്. ഓരോ ദിവസം 1360 കുട്ടികൾ വെച്ചാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 36 ഇനങ്ങൾ ഇന്ന് പൂർത്തീകരിക്കാനുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയും കുന്നംകുളത്ത് വെച്ച് നടക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് കൂടുതൽ അത് ഒരു അനുഭവം കരുത്തായിട്ട് മാറും എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് സംഘടനയെ സംബന്ധിച്ച് പറയാനുള്ളത്. പൊതുവെ വിദ്യാഭ്യാസ വകുപ്പ് ഷെഡ്യൂൾ ചെയ്ത കലണ്ടർ എന്നൊക്കെ ഏറെ വ്യത്യസ്തമായിട്ട് വളരെ നേരത്തെ ഉപജില്ലാ കായികമേള, ജില്ലാ കായികമേള, സംസ്ഥാന കായികമേളയ്ക്ക് നടക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തേഞ്ഞിപ്പാലം ഗ്രൗണ്ടിൽ സംസ്ഥാന മീറ്റുകൾ രണ്ട് നടന്നു. വളരെ പെട്ടെന്ന് പെട്ടെന്ന് മത്സരങ്ങൾ നടക്കുമ്പോൾ അത് കുട്ടികളുടെ കായികക്ഷമതയൊക്കെയും ബാധിക്കില്ല. അതായത് നിലവിൽ അസോസിയേഷൻ മത്സരങ്ങളും സ്കൂൾ മത്സരങ്ങളും തമ്മിൽ രണ്ട് രീതിയിലാണ് പോകുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് എപ്പോഴും മേളകൾ തീരുമാനിക്കുന്ന ദേശീയ മത്സരങ്ങളുടെ കലണ്ടർ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ദേശീയ മത്സരങ്ങൾ ഈ വർഷം വേഗത്തിൽ വന്നു എന്നുള്ളതാണ് സംസ്ഥാന തലത്തിൽ ഇങ്ങനെ ഒരു ഷെഡ്യൂൾ നേരത്തെയാക്കാൻ തീരുമാനമായത്. ആൻസി സോജൻ ഒരു നല്ല അത്ലറ്റാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മത്സരവേദിയിൽ കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ ഞങ്ങളതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം അവൈലബിൾ ആവും എന്ന് കഴിയുന്നു.